ശ്രീ പി ടി റഹീം. സർ, കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഗോളിയർ റൺസ് അടച്ചു പൂട്ടിയിട്ട് ഉദ്ദേശം കാൽ നൂറ്റാണ്ട് കഴിയുകയാണ് സർ. ഈ സ്ഥലമൊക്കെ കാട് കയറി വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു. സർക്കാർ ഇത് സംബന്ധിച്ച് നിരവധി ഉത്തരവുകൾ പുറപ്പെടുവിച്ചുവെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്ത പശ്ചാത്തലത്തിൽ ഒരു കാര്യവും നടക്കുന്നില്ല. കേസ് ഉടനടി തീർപ്പാക്കുന്നതിനോ ഉഭയകക്ഷി ചർച്ചകളിലൂടെ തർക്കം പരിഹരിച്ച് ഇവിടെ ഏതെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ സത്വര നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ സബ്മിഷൻ സർ. ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയറി മന്ത്രി സർ, ബഹുമാനായ അംഗം പലതവണ ചോദ്യ രൂപത്തിലും അല്ലാതെയും ഈ പ്രശ്നം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 2001 മുതൽ പ്രവർത്തനം നിലച്ചതാണ് മാവൂർ ഗോളിയർ റൺസ് കമ്പനി. അത് പല തലത്തിലുള്ള ചർച്ചകളിലൂടെ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിലാകാത്തതിനെ തുടർന്നാണ് 238.41 ഏക്കർ 2017 ഏറ്റെടുത്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കാൻ കിൻഫ്രയ്ക്ക് നൽകുകയുണ്ടായി. പക്ഷേ ആ ഉത്തരവിനെതിരെ കോടതി ഹൈക്കോടതി മുമ്പാകെ ഗോളിയർ റയൺസ് കമ്പനി പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസിൽ ഹൈക്കോടതി സ്റ്റേ ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അത് വെക്കേറ്റ് ചെയ്യുമെന്ന് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് സർക്കാർ തയ്യാറാണ്. യഥാർത്ഥത്തിൽ ഭൂമിയുടെ ലഭ്യത കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വ്യവസായവൽക്കരണം നേരിടുന്ന പ്രശ്നമാണ്. ഈ ഭൂമി ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഏതെങ്കിലും രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ശ്രമം തന്നെയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.